നമസ്തേ. യോഗ സമസ്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കണ്ണുകൾക്കുള്ള വ്യായാമങ്ങളാണ്. കണ്ണുകളുടെ കൃഷ്ണമണി വശങ്ങളിലും മുകളിലേക്കും താഴേക്കും കറക്കിക്കൊണ്ട് എല്ലാം നമ്മൾക്ക് കണ്ണിന് ചുറ്റുമുള്ള മസിൽസിന് ഒരു റിലാക്സേഷനും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുമായിട്ട് സാധിക്കും. അപ്പോൾ ഇവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് പറ്റുന്ന സുഗമമായിട്ടൊരു പോസ്റ്ററിൽ ഇരിക്കുക. കാലുകൾ മടക്കി വെച്ചിരുന്നാൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ കസേരയിലിരുന്നു കൊണ്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. നേരെ മുന്നിലേക്ക് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മളുടെ ദൃഷ്ടി പതിപ്പിക്കുക. ശേഷം നമ്മളുടെ തള്ളവിരലിൻ്റെ അറ്റത്ത്, വിരലിൻ്റെ അറ്റമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ കണ്ണിൻ്റെ മുന്നിലേക്ക് തള്ളവിരൽ കൊണ്ടുവയ്ക്കുക. എൻ്റെ ഈ ഒരു പോയിൻ്റ് ആയിരിക്കണം നമ്മളുടെ ലെവൽ, ഐ ലെവൽ എന്ന് പറയുന്നത്. താഴോട്ടോ മുകളിലോട്ടോ നോക്കാൻ പാടില്ല. അപ്പോൾ ഐ ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ മനസ്സിലായി. നമ്മളുടെ തള്ളവിരലിൻ്റെ തുമ്പത്ത്, അറ്റത്ത് നോക്കുക. രണ്ട് പുരികത്തിൻ്റെ നടുക്ക് വയ്ക്കുക, നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ആ പോയിൻ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് പാമിംഗ് എന്ന് പറയും. രണ്ട് കൈകളും പരസ്പരം നന്നായിട്ട് തിരുമി ചെറിയ ചൂട് ഉള്ളം കൈയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ കണ്ണിലേക്ക് വയ്ക്കുക. ഒരു പ്രാവശ്യം വയ്ക്കാം, അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പാമിംഗ് ചെയ്യുന്നത് നമ്മളുടെ ചുറ്റുമുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യാനാണ്. പാമിങ്ങിന് ശേഷം ആദ്യത്തെ ഐ എക്സസൈസ്. ഐ ലെവൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു തള്ളവിരൽ വലത്തേ വശത്തോട്ട് നമ്മൾ കൊണ്ടുപോകണം. നമ്മളുടെ ദൃഷ്ടിയും അതിനനുസരിച്ച് മൂവ് ചെയ്യണം. പതുക്കെ മുന്നിലേക്ക് കൊണ്ടുവരിക. കണ്ണ് എവിടെ ഇരിക്കണം? നേരെ ഈ തള്ളവിരലായിരിക്കണം. വശത്തോട്ട് പോവുക, മുന്നിലേക്ക് വരിക. ഇനി പതുക്കെ താഴേക്ക് കൊണ്ടുപോകുക, മുകളിലേക്ക് കൊണ്ടുപോകുക, താഴേക്ക് കൊണ്ടുവരിക, മുകളിലേക്ക് കൊണ്ടുപോകുക. നേരെ നടുക്ക് കൊണ്ടുവന്ന് കണ്ണുകൾ അടച്ച് കൈ താഴ്ത്തി വയ്ക്കുക. ഇനി റിലാക്സ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പാമിംഗ് ചെയ്യണം. കൈ രണ്ട് നന്നായിട്ട് തിരുമി ഉള്ളം കൈയിൽ ചൂട് വന്നതിന് ശേഷം കണ്ണിൽ വയ്ക്കുക. വളരെ സാവധാനത്തിൽ കൈ താഴ്ത്തി വെച്ച് സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. ഇതാണ് ഐ എക്സസൈസിൻ്റെ രണ്ട് എക്സസൈസുകൾ. അതായത് കണ്ണിൻ്റെ വ്യായാമത്തിന് നമുക്കൊരു അഞ്ച് എക്സസൈസ് ഉണ്ട്. അതിൻ്റെ ആ വ്യായാമത്തിൻ്റെ രണ്ടെണ്ണമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഓരോ വ്യക്തികളും മൂന്ന് തവണ കുറഞ്ഞത് ചെയ്യണം. അതിൽ കൂടുതൽ നമ്മളുടെ സ്കൂളിൽ ചെയ്യുന്നവർ ചിലർക്ക് സ്ട്രെയിൻ ആയിരിക്കും. ആ കൂടുതൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു സ്ട്രെയിൻ, ഒരു പിടുത്തം നമുക്ക് ചുറ്റും കണ്ണിന് ചുറ്റും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള കണ്ണിൻ്റെ മസിലുകളിലേക്കുള്ള രക്ത ഓട്ടം അല്ലെങ്കിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. കണ്ണിൻ്റെ എല്ലാ വശത്തും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സമയത്ത്, അതായത് സ്ക്രീൻ ടൈം കൂടുതലാണല്ലേ, കൂടുതൽ പേരും മൊബൈലും കമ്പ്യൂട്ടറുമാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല ഒരു വിരാമമായിട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു റിലാക്സേഷൻ എന്ന പോലെ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം? അധിക രക്തസമ്മർദ്ദമുള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഭയങ്കരമായിട്ട് തലവേദന ഉള്ളവർ, അതായത് ചിലവർക്ക് സൈനസൈറ്റിസോ മൈഗ്രെയിനോ കാണും, അങ്ങനെയുള്ളവർ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല, അങ്ങനെയുള്ള വ്യക്തികളും, കണ്ണിന് തിമിരം, ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉള്ളവരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റീസെൻ്റായിട്ട് കണ്ണിന് സർജറി ചെയ്തവരും ഇത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വൈകുന്നേരം ചെയ്യുന്നതിനും തെറ്റില്ല. ഇനി ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യാം? അവർക്ക് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇത് നിങ്ങളുടെ ഓഫീസിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ ഐ എക്സസൈസിൻ്റെ മറ്റ് എക്സസൈസുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.